പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ വോട്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ കരുണാകരൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം അത് യഥാർത്ഥത്തില്ല കേരളത്തിലെ ദളിത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹരിജനങ്ങൾ ഹരിജനങ്ങൾ കോൺഗ്രസിന് തുടർച്ചയായി വോട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടം 70s-ലും 60s-ലും അവസാനം വരെ ഉണ്ട്. അതില്ല എന്നുള്ളത് വാക്ക് പറഞ്ഞാൽ എനിക്ക് ഇടതുപക്ഷത്തിലുണ്ടെന്നുള്ള ധാരണ എന്തിന് കേരളത്തിലെ ദളിത് ഒരു പട്ടിയായിട്ടുള്ള മത്സ്യ തൊഴിലാളികളെ ഇപ്പോഴും ക്രിസ്ത്യൻ പാരിഷുകളുടെ നിയന്ത്രണത്തിലും പള്ളിയുടെ നിയന്ത്രണത്തിലും അല്ലേ നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് കൂടെയാണ് പല പല ഭാഗങ്ങളിൽ. അപ്പൊ ഇത് ഇത്തരത്തിൽ ഈ കേരളത്തിലെ ദളിത് വോട്ടുകൾ നിരവധി തരത്തിൽ ഫ്രാഗ്മെന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വത്തരാഷ്ട്രീയം എന്നൊരു സംഭവം ഉയർന്നു വന്നിട്ടുണ്ട്. സ്വത്തരാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ 70s-കളുടെയോ 80s-കളുടെയോ സംഭാവനയാണ്. താങ്കൾ പറഞ്ഞ പോലെ അത് വന്നു വരുന്നത് ഒരു എന്താ പറയുക ഒരു ഭൗതികമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായിട്ട് 70s-കളിൽ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പോലും ഉയരാതിരുന്നിരുന്ന വർഗീയത്തിന്റെ കാര്യമാണ് വർഗീയത്തിനേക്കാൾ വലിയൊരു രക്തസാക്ഷി കേരളത്തിലെ ദളിതർക്ക് വേണ്ടിയിരുന്നല്ലോ. കാരണം സത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സഹാ വർഗീയത്തിന്റെ രക്ഷമാറ്റിത്വം ഒരിക്കലും കണ്ടെത്തില്ല. അപ്പൊ എന്താണ് അത് കഴിഞ്ഞിട്ട് 70s-കൾക്ക് 80s-കൾക്ക് ശേഷം തിരിച്ചൊരു ഭൗതികമായിട്ടുള്ള വികാസം സത്വരാഷ്ട്രീയം അത് സ്ത്രീയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷം ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച നിരവധി മേഖലകൾ മുന്നോട്ട് പോകുന്നു സൈദ്ധാന്തികമായിട്ട്. പക്ഷെ അത് ആ സൈദ്ധാന്തിക മേഖലയിലും ഈ പത്രമാസികളിലേക്കുള്ള ചുരുക്കപ്പെട്ട താങ്കൾ പറഞ്ഞ ഒരു പട്ടിക തനിക്കുമാർ കൊച്ചു ഈ ആളുകളുടെ ഭൗതിക ഒരു പ്രകടനത്തിനൊക്കെ ഭൗതിക വിസ്ഫോടനത്തിന് രക്താക്ഷാകേണ്ടി വന്നത് ഒരുപക്ഷെ CPM-നാവില്ല. കാരണം CPM-ന്റെ സോളിഡ് വോട്ടുകളല്ലേ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ അതുപോലെ കാണുന്നില്ല. എനിക്ക് താങ്കളുടെ പിന്നെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നു. ഞാനൊരു പത്രപ്രവർത്തകനാണ്. താങ്കൾക്ക് അറിയാമല്ലോ ഒരു 100 ദളിത് കേരളത്തിൽ ഉണ്ടെങ്കിൽ ആ 100 ദളിത് എങ്ങനെ വിഭജിക്കപ്പെടുന്നു രാഷ്ട്രീയമായി എങ്ങനെ കാണാം. ഈ ഫ്രാഗ്മെന്റ് ആയി കിടക്കുന്ന വോട്ടുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണ്. കേരളത്തിലെ ഒരു ദളിതരെ പല സംഘടനകൾ ഉണ്ടാവും. ദളിതരെ ഏറ്റവും കൂടുതൽ കൂട്ടി നിർത്താനായിട്ടുണ്ട് സംഘടന ചെയ്യുന്നത്. കാരണം അത് CPIM കഴിഞ്ഞാൽ കേരള സ്വഭാവമുള്ള ഒരു സംഘടന എന്ന ചെറ്റുമക്കാട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സോണിയാഗാന്ധി വന്ന പരിപാടിയിൽ 7 lakh പുതിയ പങ്കെടുപ്പിക്കുന്ന 10 lakh-ലേറെ അവിടെ ഇനി നിറയുകയാണ്. അത് പലപ്പോഴും CPIM പോലുള്ള അല്ലെങ്കിൽ CPIM പോലുള്ള ആളുകളൊക്കെ ഈ തൊഴിലാളികളെ നിങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ നിർബന്ധമായി പറയുക അല്ലെങ്കിൽ വണ്ടി വിട്ടു കൊടുക്കുക അവർക്ക് മദ്യപിക്കാൻ കാശ്ചര്യം കൊടുത്തിട്ടാണ് ആളുകൾ. ഇത് മറിച്ച് ഈ സ്വന്തം പൈസ മുടക്കി ഈ സ്ഥലത്ത് ഒരുത്തരം ആളുകൾ വന്നു തന്നു. ഇതിന്റെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം ഇതേ ദിവസം തന്നെയാണ് സോണിയാഗാന്ധി എറണാകുളത്ത് വന്ന അതേ ദിവസം തന്നെയാണ് CPIM സംസ്ഥാന സമ്മേളനം കോട്ടയം നടന്നു. ഇപ്പോ CPIM പുരുഷൻ എന്ന് പറയുന്ന ഗെറ്റുപുരുഷന്റെ വർക്കിംഗ് പുസ്തകം CPIM പുറത്തായി. അത് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പുനേരേറ്റവും കൂടുതൽ ജീവിക്കുന്നത് കുട്ടനാടിലാണ്. കുട്ടനാട്ടിലെ ഗ്രാമത്തിൽ ചെങ്കരി എന്ന ഗ്രാമത്തിൽ 2 ബസ്സുകളുണ്ട്. ഒരു ബസ് തെക്കോട്ട് പോയിട്ട് ഒരു ബസ് വടക്കോട്ട് വടക്കോട്ട് വരുന്ന ബസ് ഗെറ്റുപുരുഷന്റെ പരിപാടി പങ്കെടുക്കാൻ പുലേർ സോണിയാഗാന്ധി വന്ന് അവിടുന്ന് പ്രോഗ്രാം വന്നു പുലേർ വിഭാഗം അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. 2 ബസ്സുകളുണ്ട് അവിടെയുള്ള പുലേർ 90% പേരും ഗെറ്റുപുരുഷ പരിപാടി പങ്കെടുക്കാൻ കോട്ടയം ഈ എറണാകുളത്തേക്ക് പോയി. കോട്ടയത്തേക്കുള്ള വണ്ടിയിൽ ആളില്ലാതിരിക്കും. അങ്ങനെ ഒരു വലിയ കലാപാട്ട് തോന്നുന്നു. അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് CPIM എന്ന് പറയുന്ന ഒരാളെ CPIM കരമായ ദളിത് പുറത്തായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ കരമായ ദളിത് പക്ഷത്തിനായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ CPIM എന്ന് പറയുന്നത് ഒരു വലിയ ആൾക്കൂട്ടമുള്ള സംഘടനയാണ്. അപ്പൊ ഞാൻ CPIM-ന് പൊന്നകുമാർ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പറയണം ചിലപ്പോൾ ഈ നമ്മളെടുത്ത ഈ തീരുമാനം നാളെ തെറ്റായിരിക്കും. ഒരുപക്ഷെ തെറ്റായിരിക്കില്ല. പക്ഷേ ഞങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി കേരളത്തിൽ രാഷ്ട്രീയ രൂപം കൊള്ളാവും. അതുകൊണ്ട് ഇത്തവണ നമ്മുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിനെതിരെ ചെയ്യണം. ഒരിക്കലും UDF-ന് അനുവാദം ചെയ്യണം പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി കൊടുക്കണം ആ വോട്ടുകൾ കൃത്യമായി ആനക്ക് വോട്ടുകൾ മുഴുവൻ കേരള കുടിയേറെ മാത്രയുടെ വോട്ടുകൾ ഓരോ കോളേജിലെ തിരിച്ച് തിരിച്ചിരുന്ന ആളുകൾ എനിക്കോട്ടെ ഈ വോട്ടുകളെല്ലാം കൃത്യമായി ഗവൺമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP-യുടെ 1% 7.4 മാത്രമായിരുന്നു. നിയമസഭ നവംബർ 1% ഇതാണ് BSP-ക്കുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയല്ലേ. ഞാൻ പറഞ്ഞു കേരളത്തിൽ CPIM ഈ പറയുന്ന വോട്ടുകൾ അതിന്റെ വോട്ടുകൾ കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ BSP-ക്ക് കേരളത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള അതിന് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ ഒരു അത് രാഷ്ട്രീയ പ്രവർത്തനവും അത് അത് കേരളത്തിൽ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ സാമ്പത്തികമായ പിന്തുണയും ഉണ്ട് അതും പറയാം. ഇത്തരത്തിലൊരു ഒരു പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പിന്തുണ കേരളത്തിൽ നിരവധി. അപ്പൊ അതിന്റെ അതിന്റെ ഒരു കോർപ്പറേറ്റ് സ്വഭാവമുണ്ട് BSP-യുടെ പ്രവർത്തനത്തിന്.
പക്ഷേ ഇതിൽ യാഥാർത്ഥ്യമാണല്ലോ. ഒരു മായാവതി എന്ന് പറയുന്നത് വെറും ഒരു തനി സ്ത്രീ മാത്രമല്ല, ഒരു അധികാരത്തിന്റെ ഒരു ബദൽ അധികാരത്തിന്റെ ഒരു തനിത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അതും അതലത്തിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഒരു പ്രധാനമന്ത്രി എന്നും ഒരു ചീഫ് സെക്രട്ടറി ദലിതാവുക എന്നുള്ളത് ഇപ്പൊ എന്നെ പോലത്തെ ഒരു സവർണ്ണൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ശ്രീവാസു പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലെ പുലയന്മാരെല്ലാം പിന്നെ കെ പി എമ്മിലേക്ക് പോയി എന്നുള്ളതിന്റെ അതിശയോക്തി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു പ്രശ്നം അതിന്റെ സി പി എമ്മിനെ തീർച്ചയായും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണല്ലോ അവരുടെ ഒരു എന്താ ഇവിടുത്തെ സമ്മേളനത്തിന്റെ ഒരു സ്വഭാവം. ഇവിടെ എറണാകുളത്ത് നടത്തിയ ഒരിക്കലും പാർട്ടിയുടെ തത്വ രാഷ്ട്രീയത്തിന് മുൻകൂർ കൊടുക്കാത്ത സി പി ഐ എം ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ദളിതുകളെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് പരിഹസിക്കാം. എന്തുകൊണ്ടുണ്ടായില്ല അങ്ങനെ പരിഹസിക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ യഥാർത്ഥ അതിപ്പോ വൈകിപ്പോയില്ലേ? അത് പാർട്ടി ഈ വർഗ്ഗബോധത്തിൽ നിന്ന് മാറി ജാതി ഒരു സോളിഡായിട്ടുള്ള ഫാക്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അല്പം വൈകിപ്പോയിരുന്നു. അല്പം വൈകി എന്നല്ല, വളരെ വൈകിപ്പോയി. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അത് ജാതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തിലേക്കോ അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക വിപ്ലവ തന്ത്രത്തിലേക്കോ ഒരിക്കലും പോകാൻ കഴിഞ്ഞു. തനിക്കൂടി കെട്ടി മറിഞ്ഞു കിടക്കുകയാണ്. എങ്കിപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ് അതിന്റെ ചരിത്രം. ഇപ്പൊ ശ്രീ വാസു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പ്രാവശ്യം വൈകാരികമായിട്ട് വളരെ പറഞ്ഞു. ഇപ്പോഴും കേരളത്തിന്റെ നിരവധി ബദലുകൾ നിരവധി കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് മുൻപും ഇന്നുമില്ല ദളിത് സമരങ്ങളുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഇടതുപക്ഷം തന്നെയാണ്. ശ്രീ വാസു അങ്ങനെ ന്യായീകരിക്കുന്ന വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം ബാക്കി എന്തെല്ലാം പറയുമ്പോഴും അവരുടെ അപൂർവം ആയിട്ടുള്ള യൂറോപ്യൻ കോണ്ടിനെന്റൽ ഒരു ഫിലോസഫി ഇന്ത്യയിൽ ഉള്ള നിലപാട് എടുക്കുമ്പോഴുണ്ടാവുന്ന എല്ലാ പരിമിതികളും കഴിയുമ്പോഴും ദളിത് ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിഎമ്മിന്റെ ഉപരി ദളിത് കീഴാളവസ്ഥകൾക്ക് അല്പമെങ്കിലും എന്തെങ്കിലും പ്രാധാന്യം നൽകുന്ന ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോ മാത്രമാണ്. എനിക്ക് ഇത് തെറ്റായ കേരളത്തിലെ പുലേരും അതെല്ലാം പ്രത്യേകം തെറ്റി തരത്തിരിക്കുന്നത് ഇവിടുത്തെ ദളിതരുടെ ജീവിതം ഉണ്ടായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് തോന്നി പല ഘട്ടങ്ങളിലൂടെ ഒരു പരിധി ഇതിന്റെ യാഥാർത്ഥ്യം ഇവിടെ വഴി നടക്കാൻ വേണ്ടി സമരം നടത്തിയ അയ്യങ്കാളി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ നടത്തിയ ആദ്യകാല ഭീമാനാണ് ഗുരുവിൻ്റെ അതിൻ്റെ പ്രസ്തവങ്ങൾ, അതുപോലെ ചാമറിലേക്കുള്ള ഇവ കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ സമരങ്ങളിലൊക്കെ തന്നെ അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ പോലും രൂപം കൊള്ളുന്ന മുമ്പുണ്ടായ നവോത്ഥാനങ്ങൾ. ഇങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയിരുന്ന മണ്ണിലാണ് ഏതാണ്ട് 34 കാലഘട്ടത്തിൽ സിപിഎമ്മിൻ്റെ കടന്നെടുക്കും. സിപിഎം ആ ഒരു കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പം നിങ്ങൾ പോയി വയറെല്ലാം നിങ്ങളുടെ നേരം ഭയങ്കര പാടുപിടി ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഈ ആ വാക്കെ പറയാനുള്ള കാരണം ഭൂസമരം. ഇപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇപ്പൊ വി എസ് അച്ചുതാണ് 3-2 കൊടുക്കുന്നത്. 3-2 ഇവിടെ ആൾക്കാർക്ക് 3 സെന്റ് അപ്പുറത്ത് മാറി 3 സെന്റ് അല്ല 3 സെന്റ് ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പട്ടികാതി കോളനികൾ ഉണ്ടാക്കുന്നതിന് ഈ കോളനികളുടെ ലക്ഷ്യം ഭൂതങ്ങൾ കേരളത്തിൽ ഞാൻ എന്റെ ദേവസ്വം ഭാഗമായിട്ട് കേരളത്തിലെ ഈ പഞ്ചായത്ത് വികസന നോക്കിയപ്പോ എല്ലാ പഞ്ചായത്തിലും 10-12 ഹരിജം കോളനികൾ. ഈ കോളനികളുടെ ലക്ഷ്യം ഞാൻ കുറച്ച് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഒരു എന്റെ സ്ഥലം സംസ്ഥാനം പറയേണ്ട കാര്യമുണ്ട്. എങ്കിലും ഞാൻ ചെന്നപ്പോ ഈ ബ്രോക്കർമാർ പറയും അവിടെ 2 ലക്ഷം രൂപ ഇവിടെ 3 ലക്ഷം രൂപ അത് ഒരു ഹരിജം കോളനി അവിടെ ചെന്നൊരു 50,000 രൂപ. അതിന്റെ അർത്ഥം ഈ ഹരിജം കോളനി എന്ന് പറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രദേശം ഞാൻ കോളനികളുടെ ഈ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം കേരളത്തിലെ ഇത്തരത്തിലുള്ള സെഗ്രിഗേഷനുകളുള്ള കോളനികളിൽ തന്നെ ഒരു എന്താ പറയുക ദളിത് വികസന സങ്കല്പത്തിന് കടകത്തിൽ പറയുന്ന പോലെ സെഗ്രിഗേഷൻ വോൾ സിറ്റികളാണ്. ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഈ പട്ടിണിയുടെയിൽ ഈ അത് ഞാൻ പറഞ്ഞില്ല പട്ടിണിയുടെ മാത്രമല്ല ദാരിദ്ര്യത്തിന്റെ മാത്രമല്ല ഈ എന്താ പറയുക കുറ്റകൃത്യങ്ങളുടെയും കേന്ദ്രങ്ങളായി ഈ കോളനികൾ മനോഭാവിയായിട്ട് അതൊന്നും കാണാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അറിവുകളിൽ നിന്ന് തന്നെയാണ് ഇടതുപക്ഷം.